السلام عليكم ورحمة الله وبركاته. بريبتو استاذ مالي. نمرا مدرسة لا بدبريكشا كلاس غلايا. أنجي يد. أدبولتنا بات بس تو. كلاس لا كتير غلودا. practical mark. assignment. weightage. أدبولتنا أنجي يد كلاس لا كتير غلودا. قرآن حفظ mark. إيدك. نمرا مدرسة دا سايت غليلة. نمرا upload شيء عند دندل. هي ورشة السامية نمك تاني تولد. إيربتي أنجان ديا دي مدل. رندان ديا دي وراي أنا سامية مولد. ولو استاذ مارم سيدي تندو من المدينة روب ان شاء الله نانا ونكارنة ترى سيان براسم الاستاذ ماركو بغار قدمان الفتيك شيوطه غودا انا دي فيديو شيو ندم ايدي روب تلانا ماركو لك upload شيء عند دي نولا فيديو انا كارني كامبو غندم ابلى برم ونشاديكا ادي نمالا شيء عند نمالا كنتي open ايريكنم نمالا شيء عند ادم Google Chrome open شيوكا open زي ده غادي نال، نامدا اللابديم يروح بطلعي ركوب ويريا، أبا ويرنا سامعيت، نامدا ديل سرتش زي ده ورك، سرتش زي عند سلطة نكليك زي ده عليه، أبدا يدي كودك عند ده يروح بطلعي ورمبم، أبدا نامدا سامستا إن يني يدي كودكنا، أنا نامدا دي غالغلوم سرتش نالغلا يدي كوندا ده ديل، أدير ده نداوم، أدير لكيرا ديل سامستا إن يني لدل كليك زي يا، ألعيرا ده يدي كودك، أكليك زي ده غادي نال. أنا അതില് നമ്മൾ മദ്രസ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ ഓപ്പൺ ആവും ചില ആളുകൾക്ക് എന്നല്ല അതേ ആളുകളിലും കാണിക്കാറുള്ള എന്താ ചോദിച്ചാൽ അതില് ആ രജിസ്റ്റർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡും അതുപോലെ തന്നെ മദ്രസയുടെ രജിസ്ട്രേഷൻ നമ്പറും ചോദിക്കും റേഞ്ചിലെ നമ്പർ നമ്മൾ ചോദിക്കും മദ്രസന്റെ നമ്പർ എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതും ചോദിക്കും പാസ്വേഡും ചോദിക്കും അത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സൈൻ ചെയ്താൽ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സൈറ്റ് നമ്മുടെ മദ്രസയുടെ സൈറ്റ് ഓപ്പൺ ആവും അത് നമ്മൾ മദ്രസ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണിക്കുന്ന രൂപമുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ പാസ്വേഡും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ചോദിക്കും അതവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് അത് ഓപ്പൺ ആ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഇൻ്റർഫേസ് വരിക അപ്പോൾ അത് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഇൻ്റേണൽ മാർക്ക് എൻട്രി എന്ന് കാണും ഫസ്റ്റിൽ അതുപോലെ തന്നെ അപ്ലൈ എന്ന് അതുപോലെ എം എസ് ആർ അപ്ലിക്കേഷൻ എന്നൊക്കെ കാണും ഇതിങ്ങനെ അടിക്ക് സ്ക്രോൾ ചെയ്താൽ പലതും കാണും ഇത് നമ്മൾ അടിക്കമ ചെയ്യേണ്ടത് ഇവിടെ ഇൻ്റേണൽ മാർക്ക് എൻട്രി എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും അത് ഓപ്പൺ ആയി വരും അവിടെ സെലക്ട് ക്ലാസ് എന്നുണ്ട് അതുപോലെ തന്നെ ഗെറ്റ് സ്റ്റുഡൻസ് എന്നും കാണും ഇതിൽ നമ്മൾ ഏത് ക്ലാസ്സാണോ നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 7 10 അതുപോലെ തന്നെ പ്ലസ് 2 ആണല്ലോ ഉണ്ടാവുക അതിൽ ഏത് ക്ലാസ്സാണെന്നെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ക്ലാസ് നമ്മൾ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് 5 അതുപോലെ തന്നെ 7 10 പ്ലസ് 2 ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഏത് ക്ലാസ്സാണ് നമുക്ക് മാർക്കാണ് അപ്ലോഡ് ചെയ്യാനുള്ളതെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ക്ലാസ് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സാണ് ഈ 10-ാം ക്ലാസ് എന്ന് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ വന്നു ഇനി നമ്മൾ ഗെറ്റ് സ്റ്റുഡൻസ് എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വരാൻ പോകുന്നത് ഈ രൂപത്തിലായിരിക്കും ഇനി ഇവിടെ നമ്മുടെ കുട്ടികളുടെ പേരും അതുപോലെ തന്നെ അവരുടെ അഡ്മിഷൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും അവരുടെ പരീക്ഷാ നമ്പറും ഒക്കെ ഇതിലിങ്ങനെ കാണിക്കും അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് അതിൽ പേര് കാണുക നേരെ പേര് ഓരോ കുട്ടികൾ എത്ര കുട്ടികളുണ്ടോ നമ്മുടെ ക്ലാസ്സിലെങ്കിൽ ആ കുട്ടികളുടെ പേരൊക്കെ ഇവിടെ കാണിക്കും 12 കുട്ടികളാണ് 13 കുട്ടികളുണ്ട് ഉണ്ടെങ്കിൽ ഈ 13 കുട്ടികളുടെ പേരും ഇവിടെ കണ്ടു കാണിക്കുന്നുണ്ട് ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് നിങ്ങോട്ട് അല്പമൊന്ന് നീക്കി കഴിഞ്ഞാൽ ആഡ് എന്നുള്ള ഓപ്ഷൻ കുറേ കാണും അതുപോലെ തന്നെ ഇങ്ങനെ നീക്കി പോന്നാൽ ഇവിടെ നമുക്ക് മുകളിൽ ഒന്ന് ഇത് കാണാൻ പറ്റും താരിഖുൽ ഇസ്ലാമ തസ്കിയത്തുൽ വിൽദാന് ഫിഖുൽ ഇസ്ലാമ പ്രാക്ടിക്കൽ ഇതുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാൻ കഴിയൂല നമ്മൾ എഴുതി കൊടുക്കേണ്ട സ്ഥലമുണ്ട് ആ എഴുതി കൊടുക്കുമ്പം ആ മാർക്കുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കും ആണെങ്കിൽ ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എഴുതി കൊടുക്കുക എന്ന് വെച്ചാൽ ഈ പേരിൻ്റെ അടുത്ത് തന്നെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും
ഇവിടെ നമുക്ക് എഴുതാൻ കഴിയൂല കേട്ടോ. ഇവിടെ താരിഖുൽ ഇസ്ലാമിൻ്റെ അടിയിൽ കാണാം, മൂന്ന് ഓപ്ഷൻ കാണാം. ഒന്ന് അതിൻ്റെ അസൈൻമെൻ്റ് വെയിറ്റേജ് ടോട്ടൽ എന്നാണ്, എ ഡബ്ല്യു ടി എന്ന് കൊടുത്താൽ അസൈൻമെൻ്റ് വെയിറ്റേജ് ആ ടോട്ടൽ മാർക്ക് കാണിക്കുക. പക്ഷെ ഇവിടെ എഴുതാൻ കഴിയൂല. അത് എഴുതണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടെങ്കിൽ ഒരു ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ, പേരിൻ്റെ പുറത്ത് ആഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ രൂപത്തിലായിരിക്കും അത് ഓപ്പൺ ആയി വരാം. ഇവിടെ ഏത് ക്ലാസ്സാണ് നമ്മൾ എടുത്തെങ്കിൽ STD 10-ാം ക്ലാസ്, ആ കുട്ടിയുടെ പൊതുപരീക്ഷ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ പേര്, കുട്ടിയുടെ ക്ലാസ് നമ്പർ ഒക്കെ ഇതിലുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് കാണാൻ പറ്റും താരിഖുൽ ഇസ്ലാം, തസ്കിയത്തുൽ വിൽദാന്, ഫിഖുൽ ഇസ്ലാം, പ്രാക്ടിക്കൽ. 5-7 ക്ലാസ്സിനാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് ഖുർആൻ എന്നുള്ളത് ഇവിടെ കാണിക്കും. ഈ 10-ാം ക്ലാസ്സിന് ഇഫ്ലില്ലാത്തതുകൊണ്ട് അത് കാണിക്കില്ല. എന്നിട്ട് ചെയ്യുക, അതിൻ്റെ ഓരോ ക്ലാസ്സിൻ്റെ നേരെ താരിഖുൽ ഇസ്ലാമിൻ്റെ നേരെ കാണാം അസൈൻമെൻറ്റ്, ഇപ്പുറത്ത് വെയിറ്റേജ് പൂരപ്പെട്ടിക്കോളം, അതിൻ്റെ ഇപ്പുറത്ത് ടോട്ടൽ മാർക്ക്. ഇവിടെ നമ്മൾ അസൈൻമെൻറ്റിലും വെയിറ്റേജിലും നമ്മൾ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ മാർക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ അസൈൻമെൻറ്റും അതുപോലെ തന്നെ കുട്ടിയുടെ അസൈൻമെൻറ്റും വെയിറ്റേജ് നമ്മൾ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം താരിഖുൽ ഇസ്ലാമിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്ത മാർക്ക്, അസൈൻമെൻറ്റ് നമ്മൾ 7 മാർക്ക് നമ്മൾ കൊടുത്തിരുന്നു. അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം. 7 അസൈൻമെൻറ്റിൽ നമ്മൾ 7 മാർക്ക് അതിവിടെ കൊടുത്തു. ഇനി നമ്മൾ വെയിറ്റേജിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തിരുന്നത് 5 മാർക്കാണ്. 5 നമ്മൾ ഇട്ട് കൊടുത്തു. 7, 5 ടോട്ടൽ 12 മാർക്ക് ഇവിടെ കണ്ടു. ഇനി ആ കുട്ടിക്ക് തസ്കിയത്തുൽ വിൽദാനിൽ നമ്മൾ കൊടുത്തിന് മാർക്ക് 6 മാർക്കാണ് നമ്മൾ ആ കുട്ടിക്ക് അസൈൻമെൻറ്റിൽ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ വെയിറ്റേജിൽ ആ കുട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുത്ത മാർക്ക് 5 മാർക്കായിരുന്നു. ഫിഖുൽ ഇസ്ലാമിൽ ആ കുട്ടിക്ക് നമ്മൾ അസൈൻമെൻറ്റിൽ നമ്മൾ ഇട്ട് കൊടുത്ത മാർക്ക് 6 തന്നെയാണ്. അതുപോലെ തന്നെ വെയിറ്റേജിൽ ആ കുട്ടിക്ക് 5 മാർക്കാണ് ഉണ്ടായത്. അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പ്രാക്ടിക്കലി മാർക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. കുട്ടിക്ക് പ്രാക്ടിക്കലി മാർക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. അത് നമ്മൾ ടോട്ടലി 100 മാർക്കാണ് പ്രാക്ടിക്കൽ മാർക്ക് ഉണ്ടാവും. അതിൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 78 ആണ്. 78 മാർക്കാണ് ആ കുട്ടിക്ക് പ്രാക്ടിക്കൽ കിട്ടിയത്. ഇനി നമ്മൾ ഇത് ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ അസൈൻമെൻറ്റും വെയിറ്റേജും ഒക്കെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്കൊക്കെ നമ്മൾ പൂരിപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സേവ് ആൻഡ് ക്ലോസ് നമ്മൾ അടിക്കരുത്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് അടിക്കേണ്ടത്. സേവ് ആൻഡ് ക്ലോസ് നമ്മൾ അടിക്കൽ എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും നമ്പർ ഈ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് സേവ് ആൻഡ് ക്ലോസ് നമ്മൾ അടിക്കേണ്ടത്. ഓരോ കുട്ടികളും അടിക്കുന്നതിനനുസരിച്ച് സേവ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കാം. ഇനി നമ്മളത് അടിച്ചു കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ്. ഇപ്പോൾ കുട്ടിയുടെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് സക്സസ് കണ്ടെങ്കിൽ ഇവിടെ ഈ കുട്ടിയുടെ മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2-ാമത്തെ കുട്ടിയുടെ നമ്പറാണ്, പിന്നെ മുഹമ്മദ് ഇർ ഉണ്ടോ, ഓരോ കുട്ടിയുടെ പേര് വന്നിട്ടുണ്ട്. ഇനി ആ കുട്ടിയുടെ നമ്മൾ അടിക്കേണ്ടത്. ഇങ്ങനെ ഓരോരോ കുട്ടികൾ അടിച്ചതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ലാസ്റ്റത്തെ കുട്ടിയുടേത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് ക്ലോസ് നമ്മൾ അടിച്ചു കൊടുക്കാം. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടങ്ങൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്ത മാർക്ക് ഒക്കെ ഇവിടെ വന്നു. അവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത മാർക്കാണ് ഈ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടികളുടെതും ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊന്ന് വളരെ സിമ്പിളാണ്, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്ന് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ കുട്ടികളുടെ മാർക്കും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പിന്നെ അതൊന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ വെരിഫൈ ചെയ്യണമെങ്കിൽ അതിൽ എല്ലാവരും മാർക്കും അപ്ലോഡ് ചെയ്യണം. ഏതെങ്കിലും കുട്ടികൾ വരാത്തതോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവർ ആ ഒരു കോളത്തിലൊക്കെ 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ചില കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ടാവും. ആ വെരിഫൈ എന്നുള്ള കൊടുത്ത് അടിച്ചു കൊടുത്താൽ പിന്നെ നമ്മളവിടെ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ചില ഓപ്ഷനുകൾ വരും. അതിൽ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഇനി വെരിഫൈ എന്ന് അടിച്ച് കഴിഞ്ഞാൽ അവിടെ കാണും.
അതിൻ്റെ അടിയിൽ കാണാൻ എം എസ് ആർ നമ്പർ ഉണ്ടാവും. നമ്മൾ എം എസ് ആർ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ നമ്മളെ സ്ഥലം നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ നാടുണ്ടാവും. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അതോടുകൂടെ നമ്മൾ ഈ ചെയ്തത് മാർക്കുകളൊക്കെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡായി പോകും. ഇതോടുകൂടെ അത് പൂർത്തിയാവും. ആ സക്സസ്ഫുൾ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തതോട് സക്സസ്ഫുൾ കാണിച്ചു. ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ബാക്കോട്ട് അടിച്ചാൽ കാണാൻ പറ്റും. അവിടെ മുകളിൽ കാണാൻ പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനം, ആ പ്രിൻ്റിൽ നമ്മൾ ഓക്കെ അടിച്ച് കൊടുത്താൽ നമുക്കത് PDF ഫയലായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അത് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ.